Hi, welcome back to my YouTube channel. Innathe topic anti aging food. Adayathu inne nammude youngsters il purush streekalayalum purushanmarayalum prayam kuravanengilum avade face il nokumbol namukku aged aaya pole feel cheyyum. Skin okke healthy aayirikkilla. സ്കിന്നൊക്കെ നോക്കുമ്പോൾ പ്രായമായ ആൾക്കാരെ പോയിരിക്കും, ചുളിവൊക്കെ ഉണ്ടാകും. പല ആൾക്കാർക്കും ഒരു കോൺഫിഡൻറ് ലെവൽ കുറയുന്ന ഒരു ഫീൽ ഉണ്ടാകും. പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ്, മാറി വരുന്ന ലൈഫ് സ്റ്റൈൽ. നമ്മുടെ ഡ്രിങ്ക് കൂടുതലായിട്ട് സ്മോക്ക് ചെയ്യുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ, അല്ലെങ്കിൽ വർക്കൗട്ട് തീരെ ചെയ്യാതിരിക്കുക, ബാഡ് ഫുഡ് ഹാബിറ്റ്, ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ. അപ്പം അതിന് ഇന്നതിൻ്റെ സൊല്യൂഷൻസ് നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. നമുക്ക് ഇന്ന് ടോപ്പിക്കിലേക്ക് വരാം. ഫസ്റ്റ് നമുക്ക് പറയേണ്ടത് ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് നമ്മൾ കൺസ്യൂം ചെയ്യുക. ആ രീതിയിലുള്ള ഭക്ഷണം നമ്മൾ കഴിക്കുക. ലോ ഗ്ലൈസീമിക് എന്ന് പറയുമ്പോൾ അത് നമുക്ക് നമ്മുടെ ഇൻസുലിൻ, ഇങ്ങനെയുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ഇൻസുലിൻ ഒരുപാട് സ്പൈക്ക് ആവില്ല. നമുക്ക് എന്താ പറയുക, ഈ ഇൻസുലിൻ ഒരുപാട് സ്പൈക്ക് ആകുമ്പോഴാണ് നമുക്ക് ബോഡി ഇൻഫ്ലമേഷൻ കൂടുക. ഇൻഫ്ലമേഷൻ കൂടുമ്പോൾ നമുക്കറിയാം, ഒന്ന് ഡയബറ്റിക് മെലിറ്റസിൻ്റെ കാര്യം നമുക്കറിയാം, അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നൊക്കെ, സ്കിന്നിൻ്റെ ആരോഗ്യമൊക്കെ കുറയും. അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടാകും. അതുകൊണ്ട് ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ആയിട്ടുള്ള ഭക്ഷണം, അതായത് ഓട്സ്, ഓട്സ് എന്ന് പറയുമ്പോൾ വൈറ്റ് ഓട്സ് അല്ല, റോൾഡ് ഓട്സ്, ഈ ഭക്ഷണം നമ്മുടെ ഡയറ്റിൽ നമ്മൾ ഉൾപ്പെടുത്തുക. ഇനി അതിന് ആൾട്ടർനേറ്റ് ആയിട്ട് നമുക്ക് ഓട്സ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ബ്രൗൺ റൈസ്, ലോ ഗ്ലൈസീമിക് ആയിട്ടുള്ള ഒരു ഭക്ഷണ പദാർത്ഥം നമ്മുടെ ഡയറ്റിൽ നമ്മൾ ഉൾപ്പെടുത്തുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻസുലിൻ സ്പൈക്ക് ഉണ്ടാവില്ല, ഈ പറഞ്ഞ പോലെ ഇൻഫ്ലമേഷൻ ഉണ്ടാവില്ല, ഈ പറഞ്ഞ പോലെ നമുക്ക് സ്കിൻ, നമ്മുടെ ആരോഗ്യം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഓട്സിൻ്റെ കാര്യം നമ്മൾ ഓർക്കുക. ഓട്സ് തന്നെ പറഞ്ഞു, വൈറ്റ് ഓട്സിലും ഈ പറഞ്ഞ പോലെ ഈ ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണ് വൈറ്റ് റൈസ്, വൈറ്റ് ബ്രെഡ്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ ഡയറ്റിൽ നിന്ന് നമ്മൾ പരമാവധി നീക്കം ചെയ്യുക. അടുത്തതായിട്ട് പ്രോട്ടീൻ. പ്രോട്ടീൻ സ്കിന്നിൻ്റെ ആരോഗ്യത്തിന് വളരെ അത്യാവശ്യമായിട്ടൊരു ഘടകമാണ്. പ്രോട്ടീൻ കൊളാജൻ എന്നൊരു ഘടകം ബിൽഡ് ചെയ്യാൻ നമുക്ക് സഹായിക്കും. കൊളാജൻ നമ്മുടെ ഡീപ്പ് സ്കിന്നിനൊക്കെ ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഘടകമാണ്. അതുകൊണ്ട് പ്രോട്ടീൻ നമ്മുടെ ആൻറ്റി ഏജിങ് ഫുഡിൽ ഒരു പ്രധാന ഒരു ഘടകമാണ്. പ്രോട്ടീൻ്റെ സോഴ്സ് നമുക്കറിയാം, ചിക്കൻ. ചിക്കൻ ഡെയിലി നമ്മൾ ആരും ചിക്കൻ കഴിക്കാറില്ല. ആഴ്ചയിൽ രണ്ടും മൂന്നോ ദിവസം നമ്മൾ ചിക്കൻ ഉൾപ്പെടുത്തുക. ഡെയിലി കഴിക്കുകയാണെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണത്തിൽ, ഉച്ചക്കത്തെ ഭക്ഷണത്തിലാണെങ്കിൽ ഉച്ചക്കത്തെ ഭക്ഷണത്തിൽ നമ്മൾ നമ്മുടെ ചിക്കൻ ഉൾപ്പെടുത്തുക. ഇനി ചിക്കൻ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ആൾട്ടർനേറ്റ് ആയിട്ട് നമുക്ക് മുട്ട ഉപയോഗിക്കാം, ബീൻസ് ഉപയോഗിക്കാം. ഇതൊക്കെ ഡെയിലി നമുക്ക് കഴിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഭക്ഷണ പദാർത്ഥം കഴിക്കുന്നതിലൂടെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കൂടി കഴിക്കാൻ നമ്മൾ ശ്രമിക്കുക. അടുത്തതായിട്ട് ഒമേഗ ത്രീ. ഒമേഗ ത്രീ സ്കിൻ ഗ്ലോ ചെയ്യാൻ, സ്കിൻ ഗ്ലോ ആയിട്ട് മാറാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ്. ഇത് ഏറ്റവും കൂടുതൽ ഉള്ളത് ഫിഷ്, ട്യൂണ എന്നീ ഫിഷിലൊക്കെ ഒരുപാടുണ്ട്. ഇനി നമുക്ക് ഈ ഫിഷ് കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഫ്ലാക്സ് സീഡ് അല്ലെങ്കിൽ ചിയ സീഡ് ഇവയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഫ്ലാക്സ് സീഡ്, ചിയ സീഡ് ഇവയിലൊക്കെ ഒമേഗ ത്രീ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഘടകം, ഒരു ഭക്ഷണ പദാർത്ഥമാണ് ഫ്രൂട്ട്സ്. ഫ്രൂട്ട്സിൽ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഗ്രേപ്സ് ആൻഡ് ഓറഞ്ച്. ഗ്രേപ്സ് നമുക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ ബോഡിക്ക് ഉള്ളിലുള്ള ഇൻഫ്ലമേഷൻ, കാരണം ഇൻഫ്ലമേഷൻ ഒരുപാട് ഉണ്ടാകുമ്പോൾ സ്കിന്നിൻ്റെ ഗ്ലോ ഒക്കെ കുറയും, സ്കിന്നിൻ്റെ ആരോഗ്യമൊക്കെ പോകും. അപ്പോൾ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ വേണ്ടി ഗ്രേപ്സ് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മുന്തിരി,
പിന്നെ നമ്മുടെ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് സൂര്യപ്രകാശത്ത് നിന്നുള്ള അൾട്രാവയലറ്റ് രശ്മികൾ നമ്മുടെ സ്കിന്നിനെ ഡാമേജ് ആക്കും. ആ അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നും സഹായിക്കാൻ മുന്തിരി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തത് ഓറഞ്ച്. ഓറഞ്ച് നമുക്കറിയാം വൈറ്റമിൻ സി ഒരുപാട് അടങ്ങിയിട്ടുള്ളൊരു ഭക്ഷണ ഒരു ഫ്രൂട്ട്സ് ആണ്. വൈറ്റമിൻ സി നമ്മുടെ സ്കിന്നിന് അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ്. അതുമാത്രമല്ല ഓറഞ്ചിൽ ഒരുപാട് വാട്ടറും കൂടി അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓറഞ്ച് കഴിക്കുന്നതിലൂടെ നമ്മുടെ സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്യാൻ പറ്റും, സ്കിൻ നല്ല ഗ്ലോ ആയിട്ട് മാറും. അപ്പോൾ ഈ ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഏജ്ഡ് ഏജിങ് ആയിട്ടുള്ള നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യമൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പല ആൾക്കാരും മെഡിക്കേഷൻ ഉപയോഗിക്കും, ക്രീംസ് ഒക്കെ ഉപയോഗിക്കും. നമുക്കിതിന് ഷോർട്ട് കട്ടൊന്നുമില്ല. നമ്മുടെ ഇപ്പോഴും ഞാൻ പറയുന്നത് പോലെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആയതുകൊണ്ടാണ് നമുക്ക് ഇന്നത്തെ പല പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. ഈ പറഞ്ഞ ഡിസീസ് ആയാലും ഈ സ്കിന്നിൻ്റെ ഹെൽത്ത് കുറയുന്ന ഏജ്ഡായിട്ട് തോന്നുന്ന ഒരവസ്ഥയായാലും എന്തെന്നായാലും നമ്മുടെ മാറി വരുന്ന ലൈഫ് സ്റ്റൈലാണ് പ്രധാന കാരണം. അതുകൊണ്ട് നമ്മൾ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്തേ പറ്റൂ. ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാതെ നമ്മൾ ബാഡ് ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്തുകൊണ്ട് മെഡിക്കേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല. നമുക്ക് ബോഡിയിൽ കൂടുതൽ നമ്മൾ ബോഡിയെ ആക്രമിക്കുന്നത് പോലെ ഉണ്ടാകും. നമുക്ക് എന്താ പറയുക, നല്ല ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക, നല്ല ഡയറ്റ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബോഡിയും നല്ല രീതിയിൽ ഗ്രോ ചെയ്യും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ടോപ്പിക്. ഈ ടോപ്പിക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.